രാഘവേട്ടനും കരീം കെയും രമേശ് ഏട്ടനും. അതെ, മൂന്ന് പേരിൽ ആരാകും? അതെ, ബിനിൽ പറഞ്ഞതുപോലെ രാഘവേട്ടനും കരീം കെയും രമേശ് ഏട്ടനും മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പ് വളരെ ആവേശപൂർവ്വമായിരുന്നു. കൊട്ടിക്കലാശ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ്, അങ്ങേയറ്റം ആവേശപൂർവ്വമായിരുന്നു അവിടെ ഈ കോഴിക്കോട് മണ്ഡലത്തിൽ ഇതുവരെയും നടന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു പരിസമാപ്തി ഇന്നുണ്ടാകും. ഇന്നലെ രാത്രി ഏറെ വൈകിയും പ്രവർത്തകരൊക്കെ റോഡുകളിലും മറ്റും അലങ്കരിക്കുകയും മറ്റും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഏതായാലും ഇന്ന് രാവിലെ വന്നപ്പോഴും പോളിംഗ് ബൂത്തൊക്കെ വളരെ സജീവമാണ്. മോക്ക് പോൾ തുടങ്ങിയിട്ടില്ല, അത് അല്പസമയത്തിനകം തുടങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും കോഴിക്കോട് മണ്ഡലത്തിൻ്റെ ഒരു സാഹചര്യം പറയുകയാണെങ്കിൽ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എളമരം കരീം എന്ന അധികായനെയാണ് LDF ഇറക്കുന്നത്. നിലവിലെ രണ്ട് സിറ്റിംഗ് MP തമ്മിലുള്ള പോരാട്ടമാണ് കോഴിക്കോട് നടക്കുന്നത്. കോഴിക്കോട് രാജ്യസഭാ MP എളമരം കരീമും നിലവിലെ ലോക്സഭാ MP MK രാഘവനും കൂടിയുള്ളത്. 15 വർഷമായി കൈവിട്ടു കൊടുക്കാത്തൊരു മണ്ഡലം രാഘവനെ സംബന്ധിച്ചിടത്തോളം വളരെ സേഫ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ 15 വർഷത്തിന് ശേഷം തിരിച്ചുപിടിക്കാൻ, രാഘവനെ മലർത്തിയടിക്കാൻ എളമരം കരീമിനെ ഇറക്കുന്നു എന്നാണ് LDFന്റെ ഒരു വാദം. പ്രധാനമായും ഇവിടുത്തെ രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം CAA കുരുങ്ങിക്കൊണ്ട് നടന്ന സംസാരമായിരുന്നു. മാത്രവുമല്ല, കോഴിക്കോട് മണ്ഡലത്തിലെ വികസനത്തിനെ കുറിച്ചും വലിയ ചർച്ച നടന്നു. എല്ലായിടത്തും തീപാർന്ന പോരാട്ടങ്ങളും ഒക്കെ നടക്കുന്ന സമയത്ത് കോഴിക്കോട് മണ്ഡലം ശാന്തമായി അതിന്റെ രാഷ്ട്രീയം പറഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വികസനം പറയുന്നു, ഒപ്പം രാഷ്ട്രീയം പറയുന്നു, ഇന്ത്യ എന്ന മുന്നണിയെക്കുറിച്ച് പറയുന്നു, അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നു. ഇത്തരത്തിൽ വളരെ ശാന്തമായിക്കൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണം പോയിക്കൊണ്ടിരുന്നത്. ഏതായാലും വികസനത്തിൻ്റെ കാര്യങ്ങളിലേക്ക് എത്തുമ്പോൾ ആദ്യഘട്ടത്തിൽ ഇടതുമുന്നണി പറഞ്ഞിരുന്നു ഒരു വികസനവും ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നായിരുന്നു. പക്ഷേ പിന്നീട് UDF തന്നെ കണക്കുകൾ നിരത്തി മുഴുവൻ MP ഫണ്ട് മുഴുവൻ ഉപയോഗിച്ചിരുന്ന ആൾ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. മറ്റൊന്ന് CAA വിഷയം. ആരാണോ ഇതുവരെ രാജ്യസഭയിൽ മറ്റും പോരാടിയിരിക്കുന്നത്, രാജ്യസഭയിൽ എളമരം കരീമിൻ്റെ പ്രസംഗങ്ങളടക്കം എടുത്തുകൊണ്ട് അതിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്തി. ഏതായാലും ഒരു ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഉണ്ടാകുമെന്നും അത് തങ്ങൾക്ക് അനുകൂലമാകുമെന്നുമാണ് അവസാന നിമിഷവും എളമരം കരീം പറഞ്ഞത്. പക്ഷേ അത്തരത്തിലൊരു ആനുകൂല്യം LDFന് കിട്ടില്ല, അത് ഞങ്ങൾക്ക് തന്നെ കിട്ടുമെന്ന ഉറപ്പാണ് അവസാന നിമിഷവും MK രാഘവൻ പ്രകടിപ്പിച്ചത്. പക്ഷേ ഇന്നലെ വൈകിട്ടും MT രമേശ് നമ്മുടെ റിപ്പോർട്ടേഴ്സ് പ്രസ് കോൺഫറൻസിൽ പങ്കെടുക്കുമ്പോഴടക്കം പറഞ്ഞത് അദ്ദേഹം വലുതെന്തോ മനസ്സിൽ പ്രതീക്ഷിക്കുന്നു എന്നാണ്. കാരണം മോദിയുടെ ഗ്യാരണ്ടിക്ക് ഇവിടെ ഒരുപാട് വോട്ടുകളുണ്ട്, ആ വോട്ടുകളാണ് താൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ്. മാത്രമല്ല, BJP സംബന്ധിച്ചിടത്തോളം അവരുടെ A-ക്ലാസ് മണ്ഡലമാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. അവിടെ കൃത്യമായി BJP യുടെ വോട്ട് പിടിക്കാൻ കഴിഞ്ഞാൽ, അതെങ്ങോട്ടും മറിഞ്ഞില്ല എങ്കിൽ ആർക്ക് അനുകൂലമാകുമെന്നടക്കമുള്ള കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. ശരിയാണ്, സാനിയുടെ ആ നിരീക്ഷണം വളരെ കറക്റ്റ് ആയിരുന്നു. കാരണം മറ്റിടങ്ങളിലൊക്കെ വാദപ്രതിവാദങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായപ്പോഴും വളരെ സീരിയസ് ആയി രാഷ്ട്രീയം ചർച്ച ചെയ്ത് മുന്നോട്ട് പോയൊരു മണ്ഡലം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് CAA വിരുദ്ധ പ്രക്ഷോഭങ്ങളൊക്കെ നടന്ന, പ്രതിഷേധ റാലികളൊക്കെ നടന്ന കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം വളരെ സീരിയസ് ആയി ചർച്ചകൾ. ജനങ്ങൾക്ക് കൃത്യമായ ഒരു മാൻഡേറ്റ് ഉണ്ടാക്കാൻ പോകുന്ന വിധത്തിലുള്ള ചർച്ചകൾ കോഴിക്കോട് മണ്ഡലത്തിൽ നടന്നു എന്നുള്ളതാണ്. മറ്റിടങ്ങളിൽ ആരോപണങ്ങൾ, വിവാദങ്ങൾ, വ്യക്തിപരമായ ആരോപണങ്ങളിലേക്ക് എല്ലാം വഴിമാറിയെങ്കിൽ, പ്രത്യേകിച്ച് ആറ്റിങ്ങലും വടകര ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ മാറിയെങ്കിൽ, കോഴിക്കോട് അതല്ലായിരുന്നു ചിത്രം എന്നുള്ളതാണ്.